യുഎസ്എസ്സി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചാപ്റ്റർ, ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആഡിങ് ആംഗിൾസിനെ കുറിച്ച് അറിയാത്തവർക്ക് ദണ്ട ഈ വീഡിയോ കണ്ട് പഠിക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതിന് വേണ്ടിയും ചില തെറ്റ് കുറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവും ചെയ്യുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. അതുപോലെ യു എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ന്യൂജൻ മാത്ത് എന്ന ഈ ചാനലിലുണ്ട്. ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറിയതിന് ശേഷം ആ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുക. ഇന്ന് മുതൽ നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ യു എസ് എസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. ഒന്നാമത്തെ ചാപ്റ്ററിന്, ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ആഡിങ് ആംഗിൾ അല്ലെങ്കിൽ കോണുകൾ ചേരുമ്പോൾ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ചോദ്യം കാണുമ്പോഴേ അറിയാം, അല്ലെങ്കിൽ ഈ പടം കാണുമ്പോഴേ നമുക്കറിയാം. ഇപ്പോൾ ചോദ്യം ഞാൻ മലയാളം മീഡിയം മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇംഗ്ലീഷ് മീഡിയക്കാരും ചോദ്യമില്ല എന്നും പറഞ്ഞ് ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട. ചോദ്യത്തിൽ ജസ്റ്റ് ഒരു മലയാളം ഇത് മാത്രമേ ഉള്ളൂ, ചിത്രത്തിൽ ഇൻ ദ ഫിഗർ എന്നായിരിക്കും ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ. അതിനകത്ത് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് എന്തോ കണ്ടുപിടിക്കേണ്ട. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, ഈ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ പടം കണ്ടിട്ട് എന്ത് മനസ്സിലായി? മലയാളം മീഡിയക്കാർക്ക് അറിയാം ഇതൊരു രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒന്നാം ചാപ്റ്ററിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ലീനിയർ പെയർ. എന്താണ് ലീനിയർ പെയർ? ഇങ്ങനെ ഒരു ലൈനിനെ മറ്റൊരു ലൈൻ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഈ രണ്ട് സൈഡിലായിട്ടുണ്ടാവുന്ന ഈ രണ്ട് ആംഗിളിന്റെ കൂടെ സമയം എത്രയായിരിക്കും? 180 ഡിഗ്രി ആണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചപ്പോൾ രണ്ട് സൈഡിലും ഉണ്ടാവുന്ന ആംഗിൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. നിങ്ങൾക്കറിയാം ഇവിടുത്തെ ആംഗിൾ എത്ര എഴുതിയേക്കുന്നത്? x+20 ഡിഗ്രി എന്ന് എഴുതിയേക്കുന്നത്. അതോടൊപ്പം അപ്പുറത്തെ സൈഡിലെ ആംഗിൾ എത്ര? 3x എന്ന് എഴുതിയേക്കുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. എന്തുകൊണ്ട്? ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം ചിത്രം എന്താണ്? ലീനിയർ പെയർ അല്ലെങ്കിൽ എന്താണ് മലയാളം മീഡിയം? രേഖീയ ജോഡി എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? രേഖീയ ജോഡി. ഒരു ലൈനിനെ മറ്റൊരു ലൈൻ വന്ന് മുട്ടുമ്പോൾ രണ്ട് സൈഡിലായിട്ടുണ്ടാവുന്ന ആംഗിൾ തമ്മിൽ കൂട്ടി എത്ര കിട്ടും? 180. അത് വെച്ചിട്ടാണ് നമ്മളിത് എഴുതിയത്. ഇവിടുത്തെ ആംഗിൾ x+20, ഇപ്പുറത്തെ ആംഗിൾ 3x. അതുകൊണ്ട് അത് രണ്ടുകൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? 180. ഇനി ചിലർക്ക് സംശയം വരും, ചിലർക്ക് ഡൗട്ട് വരുന്ന, ഇത്രയേ ഉള്ളൂ ഈ എക്സും 3x ഒക്കെ എങ്ങനെ കൂട്ടുന്നത്? നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, ഇവിടെ ഒരു വെറും എക്സ് ആണ് എഴുതിയിരിക്കുന്നതിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒരു 1 ഇട്ട് കൊടുത്താൽ മതി. 1x+3x കൂടെ കൂട്ടി എത്ര കിട്ടും? 4x. അതുകൊണ്ട് ഈ 1x ഈ 3x കൂടെ കൂട്ടി എത്ര കിട്ടും? 4x. 4x-നോട് എത്ര കൂട്ടണം? 20 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 180 ഡിഗ്രി. അവിടെ നിന്ന് 4x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ കൂട്ടിയ 20-നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ കുറയ്ക്കേണ്ടി വരും. 180-20 എന്നാവും, കണ്ടോ? +20 സമത്തിനപ്പുറം എന്തുവായി? -20. അങ്ങനെ 4x ഈക്വൽ ടു എന്ത് കിട്ടി? 160 എന്ന ഉത്തരം കിട്ടും. അവിടെ വന്ന് എക്സ് കണ്ടുപിടിക്കാൻ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഈ 4ഉം ഈ എക്സും കൂടെ എന്ത് ചെയ്തേക്കും? ഇടയിൽ എന്തുവാ ഇൻറ്റു എന്ത് ചെയ്തേക്കും? 4നോട് എക്സ് ഗുണിച്ചേക്കുക. ഗുണിച്ച 4നെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? ഭാഗം 4 ആകും. ഗുണിച്ച 4 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ആലോചിച്ചോണ്ടേ, 4ഉം ഈ എക്സും കൂടെ 4x എന്ന് എഴുതിയേക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ 4ഉം എക്സും കൂടെ എന്ത് ചെയ്തേക്കുക? ഗുണിച്ചേക്കുക. ഗുണിച്ച 4നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഭാഗം 4 ആയി. അവിടെ വന്ന് എക്സിന്റെ വില അതാ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, 160-നെ 4 കൊണ്ട് ഹരിച്ച എത്ര കിട്ടും? 40 ഡിഗ്രി. എക്സിന്റെ വാല്യൂ എത്രയാണ്? 40 ഡിഗ്രി. നമുക്ക് എന്തോ ചോദ്യത്തിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ എക്സിന്റെ വില എത്ര? 40 ഡിഗ്രി. ഇത്ര മാത്രം കണ്ടുപിടിച്ച, വേറെ ഒന്നും നിങ്ങൾ നോക്കണം. നിങ്ങളുടെ ഓപ്ഷനിൽ എത്ര കാണും? 40 എന്ന ഓപ്ഷൻ കാണും. അത് നിങ്ങൾ OMR ഷീറ്റിൽ എന്ത് ചെയ്യണം? കറുപ്പിക്കേണ്ടി വരും. അത്രമാത്രം ഓപ്ഷൻ നോക്കി കറുപ്പിക്കുക, 40 എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും ഉത്തരം ചെയ്യുക. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ എന്തായാലും കണക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതുകൊണ്ട് ഇത്രയും ചെയ്താലേ ഈ ഉത്തരത്തിൽ എത്തും എന്ന് നിങ്ങളും ഓർത്തോണം. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള OMR ഷീറ്റ് കറുപ്പിക്കുകയാണ് നിങ്ങൾക്ക് അറിയാലോ USS പരീക്ഷയ്ക്ക്. അപ്പൊ അത് ചെയ്യുക. അപ്പം ഒന്നാമത്തെ ചോദ്യം മനസ്സിലായല്ല. ആഡിങ് ആംഗിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം പഠിക്കാം. പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ് ഇതും. നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്, ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. എന്താണ് ആംഗിൾ COE എന്ന് പറയുന്നത്? 1.5 times ആംഗിൾ EOD എന്നേ കൊടുത്തിരിക്കും. 1.5 മടങ്ങ് എന്ന് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ആകുമ്പോൾ 1.5 times എന്ന് എഴുതിയിരിക്കും. 1.5 times എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മനസ്സിലാക്കുക. ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി കാണും. എന്താണ് ഈ ഒരു ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ BOD എന്താണ്? 50 ഡിഗ്രിയാണ്. ആംഗിൾ AOD BOC ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ AOD കാണുന്നുണ്ടോ? AOD ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. എന്താണ് ആംഗിൾ AOD?
ലോഡ് ചെയ്താൽ ഇത്രയും വലിയ വലിയ ആംഗിളും അതോടൊപ്പം ബി ഒ സി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ബി ഒ സി ഉണ്ട്, ഈ ആംഗിൾ ബി ഒ സി ഉണ്ട്, ബി ഒ സിയും കൂടെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചേക്കുന്നുണ്ട്. ബി ഒ സി ഇത് രണ്ടും എന്തോന്നാണ് ഈക്വലാണ്. എ ഒ സി എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആംഗിളും, ബി ഒ സി എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടമുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഉത്തരം ചെയ്യേണ്ടത്. നോക്കിയോ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കിയാണ്, ആംഗിൾ സി ഒ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? സി ഒ ഇ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ, അതാ ഈ മാർക്ക് ചെയ്യുന്ന ഈ കുഞ്ഞ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ സി ഒ ഇ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ ആംഗിൾ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആംഗിൾ എ ഒ ഡി കണ്ടുപിടിക്കാൻ പറ്റും. ആംഗിൾ എ ഒ ഡി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കുക. എ ഒ ഡി ആണ് എന്ന് വെച്ചാൽ അതാണ്ട് ഇതാണ് ആംഗിൾ എ ഒ ഡി. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ആംഗിൾ എത്രയാണ്? ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എ ഒ ബി വരെയുള്ള ആംഗിൾ, ടോട്ടൽ ആംഗിൾ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാല്ലേ. ടോട്ടൽ ദാ ഈ എ മുതൽ ഈ ബി വരെ ടോട്ടൽ ഫുൾ ആംഗിൾ ഇതാണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഇവിടെ എ, ഈ പോയിന്റ് ഒ, ഇത് പോയിന്റ് ബി, ഈ ടോട്ടൽ ആംഗിൾ എത്രയാണെന്ന് നമുക്കറിയാം, 180 ഡിഗ്രി എന്നറിയാം. ഇപ്പം ടോട്ടൽ ഇവിടെ മുതൽ ഇവിടം വരെ 180, അതിലിതാ ഇവിടെ ഒരു 50 കുറവുണ്ട്. ഈ 50 നിന്ന് ടോട്ടൽ 180 നിന്ന് ആ 50 കുറയ്ക്കുന്നതല്ലേ ആംഗിൾ എ ഓടി നോക്ക്. ടോട്ടൽ ഇവിടെ ഇവിടം വരെയുള്ള നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ 180, അതിൽ നിന്ന് ഈ 50 കുറച്ചാൽ എന്ത് കിട്ടും? എ ഒ ഡി കിട്ടത്തില്ലേ. അങ്ങനെ എ ഒ ഡിയുടെ ഉത്തരം നമുക്ക് കിട്ടി എത്ര? 130 ഡിഗ്രി. ആംഗിൾ എ ഒ ഡി എന്ത് കിട്ടി? 130 ഡിഗ്രി. നിങ്ങൾക്കറിയാം എ ഒ ഡിക്ക് തുല്യമാണ് ബി ഒ സി, അപ്പൊ അതിന് തൊട്ട് താഴെയായിട്ട് എനിക്ക് ബി ഒ സി എഴുതാം. ബി ഒ സി എത്രയാണ്? 130 ഡിഗ്രി. അതാണ് എ ഒ ഡിയും ബി ഒ സി ഈക്വൽ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എ ഒ ഡി 130 ഡിഗ്രി കിട്ടിയോണ്ട് ബി ഒ സിയും എന്ത് കിട്ടി? 130 ഡിഗ്രി എന്ന് എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ബി ഒ സി എഴുതി വെച്ചേ, ബി ഒ സി ഇതാണ്ട് ഇവിടെ വരണ്ടേ ബി ഒ സി, അത് നമ്മൾ എഴുതി വെച്ചു. ഇനി നിങ്ങൾ നോക്കിയാണ് ആംഗിൾ സി ഒ ഡി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. സി ഒ ഡി കണ്ടേ, സി ഒ ഡി ദാ ഈ ആംഗിൾ ആണ് സി ഒ ഡി എന്ന് പറയുമ്പം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആംഗിൾ സി ഒ ഡി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ സി ഒ ഡി കണ്ടുപിടിക്കാൻ ടോട്ടൽ ഇതാണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ എത്രയാണ്? 130 ആണ്. അതാണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ ഇതാണ്ട് ഇച്ചിരി നമ്മൾ പറഞ്ഞുള്ളൂ ബി ഒ സി. ബി ഒ സി എത്ര? അതാ ഇതാണ്. അപ്പം ആംഗിൾ സി ഒ ഡി കണ്ടുപിടിക്കാൻ ബി ഒ സിയിൽ നിന്നും ബി ഒ ഡി കുറച്ചാൽ പോരെ എന്ന് നോക്കിയാണ് നോക്കി മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു പോകണം. ബി ഒ സി ഇതാണ്ട് ഈ വലിയ ആംഗിളിൽ നിന്നും ഈ 50 കുറച്ചാൽ ഇത്രയേ ആംഗിൾ കിട്ടത്തില്ലേ. നോക്കുക, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് ബി ഒ സി, അതിൽ നിന്ന് ഇതാ ഇത്രയും അങ്ങ് കുറച്ചാൽ ഇതാണ്ട് ഈ ആംഗിൾ അങ്ങ് കുറച്ചാൽ ഇതാ ഇത് കിട്ടില്ലേ. ഇതാ ഇവിടം വരെയുള്ള കിട്ടുന്നുണ്ട് ഈ ബി ഒ സി, അല്ല സി ഒ ഡി കിട്ടുന്നുണ്ട്. ഇതെന്തോ സി ഒ ഡി ഇതാ ഈ വരി ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആംഗിൾ സി ഒ ഡി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ 130 നിന്നും എത്ര കുറയ്ക്കണം? 50 കുറയ്ക്കണം. അങ്ങനെ ആംഗിൾ സി ഒ ഡി എത്ര എന്ന് കിട്ടി? 80 എന്ന എളുപ്പത്തിന് നമുക്ക് ഉത്തരവും കിട്ടി. അപ്പം ആംഗിൾ സി ഒ ഡി നമുക്ക് കിട്ടി എന്ത്? 80 ഡിഗ്രി ആണ് ഉത്തരത്തിൽ കിട്ടി. ആംഗിൾ ഇത് കിട്ടിയേ. ഇനി ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നിടത്ത് പോ, ആംഗിൾ സി ഒ ഇ എന്ന് പറയുന്നത് ഇ ഒ ഡിയുടെ 1.5 മടങ്ങാണ്. അതുകൊണ്ട് ആംഗിൾ ഇ ഒ ഡിയെ ഞാനൊരു അളവായിട്ട് എടുക്കുന്നു, എക്സ് ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ആംഗിൾ ഇ ഒ ഡി എക്സ് ഡിഗ്രി ആയാൽ ആംഗിൾ സി ഒ ഇ എന്ത് വരും? സി ഒ ഇയുടെ പ്രത്യേകത എന്തുവാണ്? സി ഒ ഇ എന്ന് പറയുന്ന ആംഗിൾ ഇ ഒ ഡിയുടെ 1.5 മടങ്ങാണ്. ആംഗിൾ ഇ ഒ ഡി 1.5 എക്സ് ആണെങ്കിൽ 1.5 മടങ്ങ് അതാണെന്ന് പറഞ്ഞാൽ 1.5 എക്സ് ആണ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കേട്ടോ, ആംഗിൾ ഇ ഒ ഡിയെ ഞാൻ എന്തെന്ന് വിളിച്ചു? എക്സ് ഡിഗ്രി. ആംഗിൾ ഇ ഒ ഡി ഇതാ പടത്തിൽ നോക്കണം, ഇ ഒ ഡി എക്സ് എന്ന് വിളിച്ചപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇ ഒ ഡിയുടെ 1.5 മടങ്ങാണ് ആംഗിൾ സി ഒ ഇ. കേട്ടോ, ഇ ഒ ഡി ആണ് എക്സ്, ഇ ഒ ഡിയുടെ 1.5 മടങ്ങാണ് സി ഒ ഇ. അത് നമ്മൾ ഇതുപോലെ എഴുതി വെച്ചു, വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നുമില്ലല്ലോ. ഇനി അടുത്ത വരി നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ആംഗിൾ സി ഒ ഇ നോക്കിക്കോണേ, ഞാൻ എഴുതാൻ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഈ 80 ഡിഗ്രി എന്ന് എഴുതിയേക്കുന്ന ഈ സി ഒ ഡി നോക്കിയാണേ, സി ഒ ഡി ഏതാണ്? ആംഗിൾ സി ഒ ഡി എന്ന് പറയുന്ന ഏതൊക്കെ ആംഗിൾ കൂട്ടുന്നതാണ്? സി ഒ ഡി ഏതൊക്കെ കൂട്ടുന്നത്? സി ഒ ഇയും ആംഗിൾ സി ഒ ഇയും അതോടൊപ്പം ഇ ഒ ഡിയും കൂടെ കൂട്ടുന്നത്. ഏതൊക്കെ കൂട്ടുന്നതാണ്? സി ഒ ഇയും ഇ ഒ ഡിയും കൂടെ കൂട്ടുന്നതാണ്. ഇച്ചിരി വലിയ കണക്കാണ്, പേടിക്കാനൊന്നുമില്ല. ആംഗിൾ സി ഒ ഡി എത്ര? 80 ഡിഗ്രിയാണ്. ഈ 80 ഡിഗ്രി കിട്ടാൻ ആംഗിൾ സി ഒ ഇ എന്ന് പറഞ്ഞാൽ എത്ര? 1.5 എക്സിനോട് എത്രയും കൂടെ കൂട്ടണം? 1 എക്സും കൂടെ കൂട്ടണം. 1.5 എക്സിനോട് എത്രയും കൂടെ കൂട്ടണം? 1 എക്സും കൂടെ കൂട്ടണം. 1.5 കൂടെ വേണ്ട, ഇതെത്ര എക്സ്? 1 എക്സ്. 1.5 കൂടെ ഒന്ന് കൂട്ടിയ 2.5 എക്സ്. അപ്പൊ 2.5 എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 80 ഡിഗ്രിയാണ്. മനസ്സിലായില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തോ 2.5 എക്സ്. 1.5 എക്സിനോട് 1 എക്സ് കൂട്ടിയാൽ എത്ര എക്സ്? 2.5 എക്സ്. അപ്പൊ 2.5 എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 2, 2, 4, 5/2 എക്സ് 5/2 എക്സ് = 80 ഡിഗ്രി.
അപ്പോൾ ആദ്യത്തെ വരി ഇതാ, ഇത് ഇമ്പോർട്ടൻ്റ് വരിയാണ്. ആംഗിൾ സി ഒ ഡി കണ്ടുപിടിക്കാൻ സി ഒ യുടെ ഇ ഒ ഡി കൂട്ടിയാൽ മതി. ആംഗിൾ ഇ ഒ ഡി എത്രയാണ്? എക്സ്. സി ഒ ഇ എത്രയാണ്? 1.5 എക്സ്. അത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കൂട്ടുമ്പോൾ 2.5 എക്സ് സമയം 80. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, അതിനെ ഫ്രാക്ഷൻ ആക്കിയുണ്ടാവും. ഇത് 3 സംഖ്യയുള്ള ഫ്രാക്ഷൻ, അത് മിക്സ്ഡ് ഫ്രാക്ഷൻ. ഇത് 2 എണ്ണം നോക്കുക, ഇത് ഫ്രാക്ഷൻ. 2 ഉം 2 ഉം 4 ഉം അതിനോട് 1 കൂട്ടുമ്പോൾ 5 കിട്ടും. ആ 5/2 = 80. അവിടെ നിന്നും 5 എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഈ ഭാഗിച്ച 2 അപ്പുറത്തോട്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 160 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 5 എക്സ് = 160. അവിടെ നിന്ന് x = 160നെ എത്ര കൊണ്ട് ഹരിക്കണം? 5 കൊണ്ട് ഹരിക്കണം. ഈ ഗുണിച്ച 5 അപ്പുറത്തോട്ട് ഹരണം കിട്ടും. അപ്പോൾ x = എത്ര കിട്ടും? 5 × 3 = 15 32 ഡിഗ്രി എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. എത്രയാണ്? 160നെ 5 കൊണ്ട് ഹരിച്ചെത്ര? 32 ഡിഗ്രി. അപ്പോൾ എക്സ് ആണ് 32 ഡിഗ്രി. നോക്കിക്കണം, ഇവിടെ നോക്കിക്കണം, ഇനി ക്വസ്റ്റിനെ നോക്കിക്കണം. നമ്മൾ ഉത്തരം കണ്ടുപിടിച്ച് എക്സ് എത്ര കിട്ടി? 32 ഇതാണ്ട്. അപ്പോൾ ഇ ഒ ഡിയുടെ അവിടെ ഞാൻ മായച്ചിട്ട് 32 എന്ന് എഴുതുവാണ്. അപ്പോൾ ഇ ഒ ഡി എത്രയാണ്? 32 ഡിഗ്രി. നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ടേ? സി ഒ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇതാണേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 1.5 എക്സ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്? 1.5 എക്സ് ആണ്. ഈ 1.5 എങ്ങനെ എഴുതാം? 2 × 1 = 2 3/2 എന്ന് എഴുതി. ഇതിനെ എങ്ങനെ എഴുതാം? 3/2. അപ്പോൾ 1.5 എങ്ങനെ എഴുതാം ഫ്രാക്ഷനിൽ? 3/2 എക്സ് എന്ന് എഴുതാൻ പറ്റും. എക്സ് എത്രയാണ്? ഈ എക്സ് എത്രയാണ് നോക്കിയാണ്? എക്സ് എത്രയാണ്? 32. എക്സ് എത്രയാണ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനോട് 32 ഗുണിക്കണം. അപ്പോൾ ഇതാണ് ഉത്തരം. 32 3 കൂടെ ഗുണിച്ച എത്രയാണ് എന്ന് ആലോചിച്ച് നോക്കിയാണ്. 3 32 3 കൂടെ ഗുണിച്ച 6 ഉം 96. 96നെ 2 കൊണ്ട് ഹരിക്കാനല്ലേ? ഇതാണ്ട് ഇത് 2 കൂടെ ഗുണിച്ചപ്പോൾ 96. പിന്നെ ഈ ബൈ 2 ഇവിടെ ഇട്ടു. 96നെ 2 ചെയ്താൽ എത്ര കിട്ടും? 48 ഡിഗ്രി. അപ്പോൾ ഉത്തരം എത്രയാണ്? 48 ഡിഗ്രിയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 48 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര? ഈ ആംഗിൾ എത്രയാണ്? 48 ഡിഗ്രിയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. ഇച്ചിരി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റാങ്ക് നേടുന്ന കുട്ടി എന്തായാലും ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ പ്രാപ്തമായിരിക്കണം. എന്നാലേ അയാൾക്ക് ആ 1 മാർക്ക് കിട്ടും. അത് കുറേ കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യത്തുമില്ല. അപ്പോൾ അയാൾക്ക് എന്തായാലും 1 മാർക്ക് നിങ്ങളെയും കട്ടിയും കൂടുതലായിരിക്കത്തില്ല. അപ്പോൾ അയാൾക്ക് റാങ്ക് കൂടുതൽ വരത്തില്ലയോ എന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പോൾ അതിനാണ് ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുമല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് വീഡിയോ കണ്ട് പഠിക്കുക. എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച് വയ്ക്കുക. ഇനി നമുക്ക് 3-ാമത്തെ ചോദ്യം ചെയ്യാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 48 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത 3-ാമത്തെ ചോദ്യം പഠിക്കാം. ഇപ്പോൾ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ ചോദ്യം എന്താണ്? ഇൻ ദ ഫിഗർ എന്ന് പറഞ്ഞിട്ട് ആംഗിൾ എ ബി ഡി തന്നിട്ടുണ്ട്. സി ബി ഇയുടെ 3 മടങ്ങാണെന്ന് വെച്ചാൽ 3 times. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. സി ബി ഡി യുടെ 3 times ആണെന്ന് കൊടുത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഏതാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് ഈ ക്വസ്റ്റ്യൻ ഇവിടെയാണ് കണ്ടുപിടിക്കുന്നത്. എ ബി ഡി ആണ് കണ്ടുപിടിക്കാനുള്ളത്. എന്തോ കണ്ടുപിടിക്കേണ്ടത്? എ ബി ഡിയുടെ അളവാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്തോ പറഞ്ഞേക്കുന്ന മെയിൻ പോയിന്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തോ ആംഗിൾ എ ബി ഡി എന്ന് പറയുന്നത് എത്രയാണ്? 3 × ആംഗിൾ സി ബി ഇ ആണ്. സി ബി ഇയുടെ എത്ര മടങ്ങാണ്? 3 മടങ്ങാണ്. സി ബി ഇ എത്രയാണോ അതിൻ്റെ 3 കൊണ്ട് ഗുണിക്കുന്നതാണ് എ ബി ഡി എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം. സി ബി ഇയുടെ അളവ് നമ്മളൊരു എക്സ് ഡിഗ്രി എന്ന് എടുക്കുകയാണെങ്കിൽ ആംഗിൾ എ ബി ഡിയുടെ അളവ് എന്ത് വരും? 3 എക്സ് എന്ന് വരും. എന്തെന്ന് വരും? 3 എക്സ്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ സി ബി ഇയുടെ അളവ് ഞാൻ എക്സ് എന്ന് വിളിച്ചു. അപ്പം എ ബി ഡിയുടെ അളവ് 3 × x 3 എക്സ് എന്ന് വരും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ അളവിനെ എന്തെന്ന് വിളിച്ചു? 3 എക്സ് എന്ന് വിളിച്ചു. ഇതിനെ എന്തെന്ന് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ഇത് 3 കൂടെ കൂട്ടി എത്ര കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കണം. 3 എക്സും ആ 40ഉം ആ എക്സും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ആലോചിച്ച് നോക്കിയാണ്. 180 കിട്ടുന്ന ഒരു ലൈനിന് ചുറ്റുമുള്ള ഒരു ലൈനാണിത്. എ ബി സി ഇങ്ങനെ 3 പോയിന്റ്. ഇവിടെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും എപ്പോഴും? 180 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എല്ലാ ആംഗിളും കൂട്ടിയാൽ എത്ര വരും? 180 ഡിഗ്രിയേ വരൂ. ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ 3 എക്സും ഇത് എത്ര എക്സ്? 1 എക്സ്. 3 എക്സും 1 എക്സും കൂടെ കൂട്ടിയ 4 എക്സ്. 4 എക്സ് + 40 ഡിഗ്രി = എന്ത് വരും? 180. അവിടെ നിന്ന് 4 എക്സ് = എത്ര വരും? 140. പെട്ടെന്ന് ചെയ്യുവാണ് ഈ +40 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? കുറയ്ക്കേണ്ടി വരും. അപ്പോൾ 180 40 കുറച്ചിട്ട് എന്ത് എഴുതി? 140 എന്ന് എഴുതി. അവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 140നെ ഈ ഗുണിച്ച 4 ഇപ്പുറത്തോട്ട് പോകുമ്പം ഭാഗം 4 ആയി. എക്സിനെ 140/4 എത്രയാണ് പറ? 4 ഉം 3 ഉം 12 ഉം 35 ഡിഗ്രി. അപ്പോൾ എന്താ എക്സിൻ്റെ അവിടെ എത്ര കിട്ടി? 35 ഡിഗ്രി. 35 ഡിഗ്രി എന്ന് ഇവിടെ കിട്ടി. ഇതെന്തുവാണ്? ആ 35നോട് 3 ഗുണിക്കുന്നതാണ്. 35നോട് 3 ഗുണിച്ചാൽ എത്ര കിട്ടും? 105 ഡിഗ്രി. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 105 ഡിഗ്രി. അല്ലെങ്കിൽ ഇവിടെ തന്നെ ആലോചിച്ച് നോക്കും. 3 × 35 ചെയ്യണം എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 105 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കാൻ
ചോദിക്കേണ്ടത് എ ബി ഡി എത്ര 105 ഡിഗ്രിയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യങ്ങൾ നിങ്ങളുടെ കമൻ്റായിട്ട് അറിയിക്കുക. കമൻ്റായിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് അറിയാത്തതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഇനി എന്നെ മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കുക. അറിയാൻ വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ നമ്പർ ഞാൻ തന്നെ നമ്മുടെ എബൗട്ടിൽ നോക്കിയാൽ, നമ്മുടെ ചാനലിൽ എബൗട്ടിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാനത് ചെയ്ത് അടുത്തടുത്ത വീഡിയോസിലായിട്ട് പോസ്റ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യനൊക്കെ മെസ്സേജ് അയക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ ഓൾ ആക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.